നാളെ 8-ാം തീയതി ദേശീയ പണിമുടക്കാണ്, ബുധനാഴ്ച. അതായത് BMS ഒഴികെയുള്ള മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും, പ്രത്യേകം ഓർക്കണം, തൊഴിലാളി സംഘടനകളുമാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. രാജ്യമൊട്ടുക്ക് പ്രക്ഷോഭം നടത്തും, അത് നടത്തും, ഇത് നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പ്രക്ഷോഭം എന്തുമാത്രമുണ്ട്, ഏതുവരെയുണ്ട് എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. ഈ വാർത്താക്കുറിപ്പാണ് ഇന്നത്തെ താരം. ഇങ്ങനെയാണ് വാർത്താക്കുറിപ്പ് ആരംഭിക്കുന്നത്. വാർത്താസമ്മേളനം പ്രിയരെ, മറ്റന്നാൾ നടക്കുന്ന, അതായത് ഇന്നലെ ഇറങ്ങിയ വാർത്താക്കുറിപ്പാണ്, മറ്റന്നാൾ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ആധാരമായ കാര്യങ്ങളും അതിൻ്റെ പ്രാധാന്യവും വിശദീകരിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ വാർത്താസമ്മേളനം. സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകളാണ്. വാർത്താസമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലെ സൊനാറ്റ ഹാളിൽ. എളമരം കരീം, R. ചന്ദ്രശേഖരൻ, KP രാജേന്ദ്രൻ, അഹമ്മദ്കുട്ടി ഉണ്ണിക്കുളം ഉൾപ്പെടെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുക്കുന്നു. പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ എത്തണേ, ഇത് കുറച്ച് വ്യത്യസ്തമായൊരു വാർത്താക്കുറിപ്പാണ്, കേൾക്കാൻ രസമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി, തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കാൻ വേണ്ടി, തൊഴിൽ സമയം ക്രമീകരിക്കാൻ വേണ്ടി, പാവപ്പെട്ട തൊഴിലാളികളുടെ ആരോഗ്യത്തിന് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, പാവപ്പെട്ട തൊഴിലാളികൾക്ക് സ്വകാര്യവൽക്കരണം ഒഴിവാക്കി ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടി, പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താനും അവരുടെ കുടുംബങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി നൂറുകണക്കിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ട തൊഴിലാളി യൂണിയൻ നേതാക്കൾ നടത്തുന്ന സമരമാണ് ദേശീയ പണിമുടക്കാണ് നാളെ. അതിൻ്റെ പ്രത്യേക വാർത്താസമ്മേളനവും അതിൻ്റെ മീറ്റിങ്ങും തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ, മാസ്കോട്ട് ഹോട്ടൽ. ഒരു ഹാളിന് ഒരു മണിക്കൂറിന് 10,000 രൂപ അല്ലെങ്കിൽ 15,000-20,000 രൂപ മുടക്കുന്ന സ്റ്റാർ ഹോട്ടലിൻ്റെ സൊനാറ്റ ഹാൾ, എനിക്ക് തോന്നുന്നു സൊനാറ്റ ഹാളിന് ഒരു മണിക്കൂറിന് 25,000 രൂപയാണെന്ന് തോന്നുന്നു. ഫുഡൊക്കെ വേറെയാണ്. ഈ സൊനാറ്റ ഹാളിൽ ഈ വളരെ വിശാലമായ സെൻട്രലൈസ്ഡ് AC മുറികൾ, പതുപതുത്ത കസേരകൾ, ടെലികോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ് സൗകര്യങ്ങൾ, അതുപോലെ വിശദമായ സേവനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ തരുന്ന, സർക്കാരിൻ്റെ ഹോട്ടലാണ് എന്നാൽ പോലും, ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഹോട്ടലാണ് എന്നാൽ പോലും, ഇത്രയും പൈസ മുടക്കി ഈ തൊഴിലാളികൾക്ക് വേണ്ടി, ഈ പാവപ്പെട്ട തൊഴിലാളികൾ മുണ്ടുമുറുക്കിയെടുക്കുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട തൊഴിലാളി നേതാക്കൾ മാസ്കോട്ട് ഹോട്ടലിൽ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. പ്രിയപ്പെട്ട പാവപ്പെട്ട തൊഴിലാളികളെ, നിങ്ങളിത് മനസ്സിലാക്കൂ. എളമരം കരീമും KH ചന്ദ്രശേഖരനും ശീതീകരിച്ച റൂമുകളിലിരുന്ന് ആജ്ഞാപിച്ചും കാര്യം പറഞ്ഞും സ്വറ പറഞ്ഞും ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് സമരമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട തൊഴിലാളികളെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു അവരുടെ പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസമ്മേളനം നടക്കുന്ന സ്ഥലത്തോ ഒരു മീറ്റിങ്ങോ ഒരു വാർത്താസമ്മേളനമോ വിളിച്ചു കൂട്ടുകയല്ലേ വേണ്ടത്? നിങ്ങൾ ചെറിയ കാര്യങ്ങളെങ്കിലും അവരെ കണ്ണിൽ പൊടിയിട്ടോളൂ. ഇങ്ങനെ കണ്ണിൽ മണ്ണ് വാരിയിടരുത്. ചെറിയ പൊടിയൊക്കെ ഇട്ടോളൂ, കുഴപ്പമില്ല. മണ്ണ് വാരി പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണിൽ ഇടരുത്. തൊഴിലാളികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം നടത്തുന്ന നേതാക്കൾ മാസ്കോട്ട് ഹോട്ടലിലെ സൊനാറ്റ ഹാളിൽ ഒത്തുചേരുന്നു. മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും എത്തണേ. അവിടെ തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന എളമരം സഖാവിനെയും KH ചന്ദ്രശേഖരനെയും, INDC KH ചന്ദ്രശേഖരനെയും ഒക്കെ കാണാം. അതായത് ഇവർ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. CIT INDUC തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി 5-സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് സമ്മേളനം നടത്തുന്ന നേതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.